മഹാനായിമാ ഖുർത്ബി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മൂന്ന് രൂപത്തിലുള്ള അയൽവാസികളെ പരിചയപ്പെടുത്തുകയാണ്. ജാറുല്ലഹോ സലാസത്തു ഹുഖൂഖ്, ജാറുല്ലഹോ സലാസത്തു ഹുഖൂഖ്, നിങ്ങൾക്കുള്ള അയൽവാസികളെന്ന് പറഞ്ഞാൽ മൂന്ന് രൂപത്തുള്ള കടപ്പാടുകളുള്ള അയൽവാസികളാണ്. മൂന്ന് രൂപത്തിലുള്ള കടമകളുള്ള അയൽവാസികളുണ്ട്. ആ മൂന്ന് രൂപത്തിലുള്ള കടമകളുള്ള അയൽവാസികൾ ആരാണ്? വഹുവ അൽജാറുൽ മുസ്ലിമുൽ ഖരീബു, മുസ്ലിമായ കുടുംബക്കാരനായ അയൽവാസിയാണ്. മുസ്ലിമായ കുടുംബക്കാരനായ അയൽവാസിയാണ്. മുസ്ലിമായ കുടുംബക്കാരനായ അയൽവാസിയുണ്ടല്ലോ, ആ അയൽവാസിയോട് നിങ്ങൾക്ക് മൂന്ന് രൂപത്തിലുള്ള കടപ്പാടുണ്ട് എന്നാണ്. ലഹു ഹക്കുൽ ജിവാരി, അയൽവാസി എന്നുള്ള കടപ്പാടുണ്ട്. വഹക്കുൽ ഇസ്ലാമി, അവൻ മുസ്ലിമാണ് എന്നുള്ള കടപ്പാടുണ്ട്. വഹക്കുൽ ഖറാബ, അവൻ കുടുംബക്കാരൻ എന്ന രൂപത്തിലുള്ള കടപ്പാടും നിങ്ങൾക്കുണ്ട്. ഈ മൂന്ന് രൂപത്തിൽ, ഒന്ന് മുസ്ലിമായ കുടുംബക്കാരനായ അയൽവാസി, ആ അയൽവാസിയോട് ഏതൊക്കെ നിലക്കുള്ള കടമുണ്ട് ശ്രദ്ധിക്കണേ. ഒന്ന്, അയൽവാസി എന്നുള്ള നിലക്ക് നിങ്ങൾ സ്നേഹം കൊടുക്കണം, ബഹുമാനം കൊടുക്കണം. രണ്ടാമത്തത് മുസ്ലിം എന്ന നിലക്ക്, മൂന്നാമത്തത് കുടുംബം. അപ്പോൾ കുടുംബക്കാരനായ അയൽവാസി, ഈ മൂന്ന് രൂപത്തിലുള്ള കടമകൾ നിങ്ങൾക്കുണ്ട് എന്ന് മഹാന്മാരെ പറയാണ്. രണ്ടാമത്തെ അയൽവാസിയോ, ജാറുല്ലഹു ഹക്കാനി, രണ്ട് കടമകളുള്ള അയൽവാസികളുണ്ട്, രണ്ട് കടപ്പാടുകളുള്ള അയൽവാസികളുണ്ട്. വഹുവ അൽ ജാറുൽ മുസ്ലിമോ, അത് ഒന്ന് മുസ്ലിമായ അയൽവാസിയാണ്. മുസ്ലിമായ അയൽവാസിയോട് രണ്ട് രൂപത്തിലുള്ള കടമകൾ പഠിപ്പിക്കുകയാണ്. ഒന്ന് മുസ്ലിം എന്ന നിലക്കുള്ള കടമ, രണ്ടാമത്തത് അയൽവാസി എന്നുള്ള നിലക്കുള്ള കടമ, മൂന്നാമത്തത് മഹാനബറുകൾ പറയുകയാണ് ജാറുല്ലഹു ഹക്കും വാഹിദൻ, ഒരു കടമയുള്ള അയൽവാസിയുണ്ട്. വഹുവാദ് ആരാണ്? അൽ ജാറുൽ കാഫിറു, കാഫിറായ അമുസ്ലിമായ അയൽവാസിയാണ്. നിങ്ങൾ അയൽവാസി അമുസ്ലിമാണെങ്കിലും അവരോട് അയൽവാസി എന്നുള്ള കടമ നിങ്ങൾക്കുള്ളത് മഹാന്മാരെ പറയുകയാണ്. നമ്മുടെ വീടിൻ്റെ പരിസരത്ത് താമസിക്കുന്ന 40 വീടുകൾ നമ്മുടെ അയൽവാസികളാണ്. അതിൽ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള അയൽവാസികൾ ആരാണ്? നമ്മുടെ വീടിൻ്റെ കതകുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ടവരാണെന്ന് ലോകത്തിലെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം. നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള 40 വീടുകൾ നമ്മുടെ അയൽപ്പക്ക കുടുംബത്തിൽപ്പെടും. പക്ഷേ അതിൽ നിന്ന് ഏറ്റവും നമ്മുടെ അയൽവാസി എന്നുള്ളതിന് ഏറ്റവും കൂടുതൽ കണക്ഷൻ ആർക്കാ? വീടിൻ്റെ കതകുമായിട്ട്, ഫ്രണ്ട് ഡോറുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നതാരാ? അവരാണ്. അതുകൊണ്ടല്ലേ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരിക്കൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, യാ റസൂലല്ലാ ഇന്നലി ജാറൈനി, നബിയേ എനിക്ക് രണ്ട് അയൽവാസികളുണ്ട്, നബിയേ എനിക്ക് രണ്ട് അയൽവാസികളുണ്ട്, നബിയേ ഫഇല അയ്യിഹിമാ അഹദാ യാ റസൂലല്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയേ ആ രണ്ട് അയൽവാസികളിൽ നിന്ന് ആർക്കാണ് ഞാൻ ഹദിയ കൊടുക്കേണ്ടത്? ഞാൻ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ആർക്കാണ് ഞാൻ ഭക്ഷണം കൊടുക്കേണ്ടത്? രണ്ട് കുടുംബങ്ങളുണ്ടല്ലോ, രണ്ട് അയൽവാസികളുടെ വീടുകളുണ്ടല്ലോ. അള്ളാഹുവിൻ്റെ റസൂൽ മറുപടി പറയുകയാണ്, ഇലാ അഖ്റബിഹിമാ മിൻകി ബാബാ, നിന്റെ വാതിലുമായിട്ട്, നിന്റെ വീടിൻ്റെ വാതിലുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കുടുംബമേതാണ്? ആ കുടുംബത്തോടാണ് പ്രത്യേകമുള്ള പരിഗണന കാണിക്കേണ്ടതെന്ന് മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹുവിൻ്റെ ചരിത്രങ്ങളിൽ കാണാ മഹാനവറുകൾ, ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ഞാൻ ഏത് സമയത്ത് എൻ്റെ വീട്ടിൽ
വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിലോ, ഏത് സമയത്ത് ഞാൻ ആടിനെ അറുക്കുകയാണെങ്കിലും എൻ്റെ കൂട്ടുകാരനായ എൻ്റെ പ്രിയപ്പെട്ട അടിമയെ വിളിച്ചുകൊണ്ട് ഞാൻ പറയാറുണ്ടായിരുന്നു, മോനെ നമ്മുടെ വീടിൻ്റെ കതകുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന അയൽവാസിയുണ്ടല്ലോ, ആ വീടിന്റെ കഥകുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നത് ഒരു യഹൂദിയായ അയൽവാസിയാണ്, മുസ്ലിമല്ല, യഹൂദിയായ അയൽവാസിയാണ്. എന്നാലും മോനെ, വീട്ടിൽ നിങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി ആടിന് അറവ് നടത്തുമ്പോ അയൽവാസിയെ നിങ്ങൾ മറന്നു പോവാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ വീടിന്റെ ഡോറിനോട് ചാരി നിൽക്കുന്ന അയൽവാസി മുസ്ലിമാവട്ടെ, അമുസ്ലിമാവട്ടെ, ക്രിസ്ത്യാനിയാവട്ടെ, ഏത് വിഭാഗക്കാരനാണെങ്കിലും അവരോട് നിങ്ങൾ കാരുണ്യം കാണിക്കണമെന്നാണ്, അവരോട് നിങ്ങൾ ബഹുമാനം കൊടുക്കണമെന്നാണ്. നിങ്ങളെ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ലേ, ഏത് രൂപത്തിലുള്ള കറി പാകം ചെയ്യുകയാണെങ്കിലും ആ കറിയിൽ നിങ്ങൾ വെള്ളം ഒരുമിച്ച് കൂട്ടിയിട്ട് നിങ്ങളെ കറിയാണെങ്കിൽ പോലും അയൽവാസിക്ക് നിങ്ങൾ കൊടുക്കണേ. സഹാബോ, നിങ്ങളെ ഭക്ഷണം കഴിക്കുമ്പോ നിങ്ങളെ അയൽവാസി പട്ടിണി കിടക്കാൻ പാടില്ല. സഹാബത്തി ചോദിച്ചു, നബിയേ അത് യഹൂദിയായ അയൽവാസിയാണെങ്കിലോ? എന്നാലും ശരി സുഹാബ, നിങ്ങൾ അയൽവാസി മുസ്ലിമാവട്ടെ അമുസ്ലിമാവട്ടെ, ആ അയൽവാസികളോട് നിങ്ങൾ കാരുണ്യം കാണിക്കണമെന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ്. ലോകത്തിലെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാം അയൽവാസികൾക്ക് നൽകുന്ന പ്രാധാന്യം നിങ്ങളൊന്ന് നോക്കിയേ. മുസ്ലിമാണെങ്കിലും അമുസ്ലിമാണെങ്കിലും വീടിന്റെ കതകിനോട് ചാരി നിൽക്കുന്ന അയൽവാസികൾക്ക് വല്ലാത്ത കടമകളുണ്ട്. അതുകൊണ്ടാണല്ലോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഏത് സമയത്ത് ആടിനെ അറവ് നടത്തിയാലും ഫ്രണ്ടിലുള്ള അയൽവാസിയെ ആദ്യം പരിഗണിക്കും. കാരണം എന്താ, ഫ്രണ്ടിലുള്ളതൊരു യഹൂദിയാണ്, യഹൂദിയാണെന്ന് പറഞ്ഞിട്ട് അമുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് ഇസ്ലാം മാറ്റി നിർത്തുന്നില്ല. കൂടപ്പിറപ്പിനെ പോലെ കൊണ്ട് നടക്കണം മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫാസ്. ഉറക്ക സ്വലാത്തില്ലേ, നബി മുഹമ്മദ് മുസ്തഫാസ്. തീർന്നിട്ടില്ല, ഇനിയുമുണ്ട് പ്രത്യേകതകൾ, ഇനിയുമുണ്ട്. അയൽവാസികളുടെ പ്രത്യേകതകളെ കുറിച്ച് പറയുമ്പോൾ ഇൻഷാല്ലാ അവർക്കുള്ള കടമകൾ എന്തെല്ലാം, മഹാന്മാർ ഒരുപാട് കടമകൾ പറയുന്നുണ്ട്, മുഴുവനും നമുക്ക് വിശദീകരിക്കാൻ കഴിയൂല. എന്നാലും അതബകേടാകുമോ എന്നറിയില്ല. ആ കടമകളോട് നമുക്ക് അതബകേട് വന്നാൽ അള്ളാഹു നമുക്ക് ഈ പ്രിയപ്പെട്ട ഉലമാഇൻ്റെയും മഹഫലീങ്ങളുടെയും വിശ്വാസികളുടെയും ആമീൻ്റെ ബർക്കത്തുണ്ട് അള്ളാഹു നമുക്ക് അഫൂ തരട്ടെ. ഇൻഷാല്ലാ കുറച്ച് കടമകൾ നമ്മൾ പറയാണ്, അത് അവസാനം ഇൻഷാല്ലാ പറയും. അയൽവാസികളോടുള്ള കടമകൾ മഹാന്മാർ വിശദീകരിച്ചത് പറയും. വീണ്ടും അയൽവാസികൾക്കുള്ള ഒരുപാട് പ്രത്യേകതകൾ, അതുകൊണ്ടാണ് പഠിക്കണം നമ്മൾ ഈ ചരിത്രങ്ങളും ഈ ഹദീസുകളൊക്കെ പഠിക്കുമ്പോൾ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ആരാണ് അയൽവാസി. ഇപ്പോൾ ഖുർആൻ അയൽവാസിക്ക് സ്ഥാനം നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം ഹദീസുകളിലൂടെ ചരിത്രങ്ങളിലൂടെ അവരുടെ ബഹുമാനം പഠിപ്പിക്കുന്നുണ്ട്. വീണ്ടും ഒരിക്കൽ സ്വഹാബത്തിൻ്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുമ്പോൾ സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖേ അൻത ഫിൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിലാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴും പറഞ്ഞ സ്വഹാബി. അള്ളാഹു അവിടുത്തെ ഹക്ക് കൊണ്ട് നമുക്ക് ജാമ്പത്ത് നൽകട്ടെ. ആ പ്രിയപ്പെട്ട സ്വഹാബി ചോദിച്ചു, നബിയേ ദുല്ലനീ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ അമലിൻ യദ്ഖുലൂനുൽ ജന്ന, സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റിയ നല്ലൊരു പ്രവർത്തനം തങ്ങൾ പറഞ്ഞു തരൂ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ എടുക്കുന്നുണ്ട്, തങ്ങൾ പറഞ്ഞതുപോലെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു സൽക്കർമ്മം, ആ സൽക്കർമ്മത്തെക്കുറിച്ച് തങ്ങൾ പരിചയപ്പെടുത്തണം. ആ സൽക്കർമ്മം ചെയ്താൽ യദ്ഖുലൂനൽ ജന്ന, അല്ലാഹുവിൻ്റെ സുഖലോക സ്വർഗത്തേക്ക് കടക്കാൻ പാകപ്പെടുന്ന ഒരു സൽക്കർമ്മം തങ്ങൾ പറഞ്ഞു തരണമെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഴുവൻ ആളുകളോടും പറയാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് ഇപ്പം അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല, കാരണം മഹാനവറുകൾ അല്ലെങ്കിൽ സ്വർഗത്തിലാണ്. എൻ്റെ കൂടെ സ്വർഗത്തിൽ ആദ്യം കടന്നു പോകുന്നത് എൻ്റെ സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ആ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പിന്നെ ചോദിച്ചത് എന്തിനാ, നമുക്ക് വേണ്ടിയാണ്, നമുക്കതറിയാൻ വേണ്ടിയാണ്. അതുകൊണ്ടല്ലേ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി എന്താണ്, കുൻ മുഹ്സിന, നീ മുഹ്സിനാവണം മോനെ, ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാവണം, നീ നല്ല ഉത്കൃഷ്ട സ്വഭാവത്തിൻ്റെ ഉടമയാവണം. ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായാൽ
നിങ്ങൾ സ്വർഗത്തിലേക്ക് കടന്നു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, ഞങ്ങളുടെ സ്വഭാവം നല്ലതാണെന്ന് ഞങ്ങൾക്ക് എങ്ങനെയാണ് അറിയുന്നത്? നബിയേ, ഏത് സ്വഭാവം കണ്ടാണ് ഞങ്ങൾ നല്ലവരാണെന്ന് എങ്ങനെ തിരിച്ചറിയും? നബിയേ, മുഹ്സിനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞങ്ങൾ നമസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, സദഖ കൊടുക്കുന്നുണ്ട്, നന്മകൾ ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്ന് ഞങ്ങൾ മുഹ്സിനാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നമസ്കരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ മുഹ്സിനാകുന്നുണ്ടോ? ഹജ്ജ് ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾ മുഹ്സിനാകുന്നുണ്ടോ? അല്ലാഹുവിൻ്റെ ഹബീബ് പറയുകയാണ്, നിങ്ങൾ മുഹ്സിനാണോ അല്ലയോ എന്ന് അറിയണമോ? സൽജീറാനക്കാ, നിങ്ങൾ അയൽവാസികളോട് നിങ്ങൾ ചോദിക്കണേ, നിങ്ങളെ അയൽവാസികളോട് നിങ്ങൾ ചോദിക്കണേ, നിങ്ങളെക്കുറിച്ച് നീ നല്ലവനാണെന്ന് പറയേണ്ടത് ആരാണ്? സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് രേഖപ്പെടുത്തി കമൻ്റ് അടിച്ചത് കൊണ്ട് നന്മയ ജന്മ ചെയ്തു എന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ മുഹ്സിനാണെന്ന് പറയാൻ പറ്റുമോ? മുത്തു റസൂലുള്ള പറയുകയാണ്, നിങ്ങൾ നല്ലവരാണെന്ന് പറയേണ്ടത് ആരാണ്? സൽജീറാനക്കാ, നിങ്ങളെ അയൽവാസി പറയട്ടെ സുഹാബ, നിങ്ങളെ അയൽവാസിയോട് ചോദിക്കണേ സുഹാബ, നിങ്ങൾ നല്ല മനുഷ്യനാണ്, നിങ്ങൾ നല്ല പെണ്ണാണെന്ന് പറയേണ്ടത് നിങ്ങളെ അയൽവാസിയാണ്. ഈ മഹത്തായ സ്വർഗത്തിലെ അറിവിലെ സദസ്സിൽ വന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എൻ്റെ പ്രിയപ്പെട്ട വാപ്പമാരെ ഉമ്മമാരെ, നിങ്ങൾക്ക് മുഹ്സിൻ എന്നുള്ള ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ് എന്ന സർട്ടിഫിക്കറ്റ് തരേണ്ടത് ആരാണ്? അത് നിങ്ങളുടെ അയൽവാസിയാണ്. നിങ്ങളെ അയൽവാസി നിങ്ങളെക്കുറിച്ച് നന്മ പറയുമ്പോഴാണല്ലോ നിങ്ങളെക്കൊണ്ട് പൊരുത്തപ്പെടുന്നത്. നിങ്ങളെ അയൽവാസി നിങ്ങളെക്കൊണ്ട് സന്തോഷിക്കുമ്പോഴാണല്ലോ നിങ്ങളെക്കൊണ്ട് സന്തോഷിക്കുന്നത്. നിങ്ങളെ അയൽവാസി നിങ്ങളെക്കുറിച്ച് മോശമായി പറയാതെ, നിങ്ങളെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ പറയാതെ, നിങ്ങളെക്കുറിച്ച് നന്മ മാത്രം പറയുന്ന അയൽവാസികൾ ഉണ്ടാകുമ്പോഴാണ് അല്ലാഹു നിങ്ങൾക്ക് മുഹ്സിൻ എന്ന സ്ഥാനപ്പേര് നൽകുന്നത്. അതുകൊണ്ടല്ലേ നബി തങ്ങൾ പറയുന്ന ബുഖാരി മാമ മുസ്ലിം മാമ ഒന്നിച്ച് ഉദ്ധരിക്കുകയാണ്, വല്ലാഹി ലാ യുഅ്മിനു, വല്ലാഹി ലാ യുഅ്മിനു, വല്ലാഹി ലാ യുഅ്മിനു, അല്ലാഹുവാണ് സത്യം സുഹാബ, ലാ യുഅ്മിനു, ലാ യുഅ്മിനു, ലാ യുഅ്മിനു. ഒരാളുടെ ഈമാൻ അല്ലാഹു കമാലിയത്ത് കൊടുക്കണമെങ്കിൽ, ഒരാളുടെ ഈമാനിന് അല്ലാഹു പരിപൂർണത കൊടുക്കണമെങ്കിൽ, അല്ലാഹുവേ, അല്ലാന്റെ ഹബീബ് പറയുകയാണ്, ലാ യുഅ്മിനു, ഒരാൾ യഥാർത്ഥ വിശ്വാസിയല്ല. സ്വഹാബത്ത് ചോദിച്ചു, കൈലമന്യാ റസൂലല്ലാ, ആരാണ് നബിയെ? നിങ്ങൾ പലതവണ ഗൗരവത്തോടെ പറഞ്ഞ എത്ര ഇബാദത്തെടുത്താൽ വിശ്വാസം പൂർണ്ണമാവില്ല എന്ന് പറഞ്ഞ, എത്ര ഹജ്ജ് ചെയ്താലും ഉംറ ചെയ്താലും സദഖ കൊടുത്താലും ഈമാൻ പൂർണ്ണമല്ല എന്ന് പറഞ്ഞ ആ വിഭാഗം ആരാണെന്ന് സ്വഹാബത്ത് ചോദിക്കുമ്പോൾ അല്ലാന്റെ ഹബീബ് പറയാണ്, അല്ലദീ ലാ യുഅ്മിനു ജാറഹൂ ബവാഇഖുഹു. ആരംഭ റസൂലുള്ള പറയുകയാണ്, അവൻ്റെ ഉപദ്രവത്തിൽ നിന്ന് അയൽവാസിക്ക് അഭയം ലഭിച്ചവനല്ലാതെ ഒരാൾ വിശ്വാസിയാകൂല. സ്വഹാബ, നിങ്ങളിൽ നിന്ന് നിങ്ങളെ അയൽവാസി രക്ഷപ്പെട, നിങ്ങളെ കൊണ്ട് നിങ്ങൾ അയൽവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. അങ്ങനെ ബുദ്ധിമുട്ടില്ലാവാത്ത രൂപത്തിൽ, നല്ല രൂപത്തിലുള്ള ജീവിതമാണ് നിങ്ങൾ കാഴ്ചവെക്കുന്നതെങ്കിൽ നിങ്ങൾ പരിപൂർണ ഈമാനുള്ളവരാണ്. അയൽവാസികൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ട് നമ്മളിൽ നിന്നുണ്ടാവരുത്. അള്ളാഹു അങ്ങനത്തെ നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളിൽ അള്ളാഹു നമ്മളെ ഈ സദസ്സിൻ്റെ ബർക്കത്തുകൊണ്ട് ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. മഹാന്മാരത് വിശദീകരിക്കുന്നുണ്ട്, ഏത് ഉപദ്രവങ്ങളിൽ നിന്നാണ് അയൽവാസിക്ക് അഭയം ലഭിക്കേണ്ടത്. ഒന്ന്, മിൻ ലിസാനിഹി, ഏറ്റവും ഡേഞ്ചർ വിഷയമാണത്. മിൻ ലിസാനിഹി, നിങ്ങളെ നാവ് തന്നെ. എൻ്റെ നാവ്, നമ്മുടെ നാവ്, നിങ്ങളെന്ന് പറയാനല്ല, നമ്മുടെ നമ്മുടെ നാവിൽ നിന്ന് നമ്മുടെ അയൽവാസികൾ രക്ഷപ്പെടണം. അവരെക്കുറിച്ച് കളവ് പറയരുത്, അവരെക്കുറിച്ച് ഗൈബത്ത് പറയരുത്, അവരെക്കുറിച്ച് ഫസാദ് പറയരുത്. നിങ്ങൾ മറ്റുള്ളവരെ ഗൈബത്ത് പറയുന്നത് പോലെയല്ല അയൽവാസിയെ ഗൈബത്ത് പറഞ്ഞാൽ, അത് ഏറ്റവും കൂടുതൽ വലിയ തെറ്റാണ്. സാധാരണ ഒരു കൂട്ടുകാരനെ ഗൈബത്ത് പറയുന്നതും അയൽവാസിയെ ഗൈബത്ത് പറയുന്നതും രണ്ടും രണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ അങ്ങനെ തന്നെ എണ്ണിയിട്ടുണ്ട്. കാരണം എന്താ,
അയൽവാസിയ ഗൈബത്ത് പറയുമ്പോൾ, ഒരു കൂട്ടുകാരനെ ഗൈബത്ത് പറയുമ്പോൾ, ഇനി ഉള്ളതാണെങ്കിലും അത് ഗൈബത്താണ്. അതെങ്ങനെയാണല്ലോ, നമ്മൾ ചില ആളുകൾ പറയാനായിട്ടില്ലേ, ഒരുപാട് കുറ്റം പറയുന്നിട്ട് അവസാനം പറയും, ഞാൻ കുറ്റം പറയില്ല കേട്ടോ, ഉള്ളത് പറഞ്ഞതാണ്. ഈ ഉള്ളത് പറയുന്നതിൻ്റെ അറബി വാക്കാണ് എന്ത്? എന്ത് നമ്മൾ പറയും? എന്ത് ഹൈബത്ത് എന്നുള്ളത്? ഇല്ലാത്തത് പറയൽ കളവല്ലേ, അതിൽ പിന്നെ സംശയം. ഇല്ലാത്തത് പറയൽ കളവാണ്, ഉള്ളത് പറയുന്നതിൻ്റെ ഗൗരവമാണ്. ഉള്ളത് പറയുന്നതിൻ്റെ പേരാണ് ഹൈബത്തും നമീമത്തും എന്നുള്ളത്. അള്ളാഹുവേ ഞങ്ങളെ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അപ്പൊ കൂട്ടുകാരനെ ഗൈബത്ത് പറഞ്ഞാൽ അള്ളാഹു പാപം തരും, പക്ഷേ നേരെ മറിച്ച് ആ ഗൈബത്ത് അയൽവാസിയെ കുറിച്ചുകൂടി പറയുമ്പോൾ അയൽവാസിയ ഗൈബത്ത് പറഞ്ഞതിൻ്റെ ഡബിൾ തെറ്റ്, ഡബിൾ പാപം അള്ളാഹു നമുക്ക് തരുമെന്നാണ്. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, സ്വഹാബ കള്ളു കുടിക്കുന്ന കളവ് നടത്തുന്നതിൻ്റെ വിധി എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് പറഞ്ഞു, നബിയെ അത് ഹറാമല്ലേ? മാ തഖൂലൂന ഫി സിനാ, വ്യഭിചാരത്തിൻ്റെ വിഷയത്തിൽ നിങ്ങൾ അഭിപ്രായം എന്താ? മുത്തുനബീനോട് സ്വഹാബത്ത് പറഞ്ഞു, ഖാലു ഹറമഹുല്ലാഹു വ റസൂലുഹു ഫഹുവ ഹറാമുൻ ഇലാ യൗമിൽ ഖിയാമ. അത് അല്ലാഹുവിൻ്റെ റസൂലും അല്ലാഹു ഹറാമാക്കിയ കാര്യമില്ല നബിയെ, അത് ഖിയാമത്ത് നാൾ വരെ ഹറാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറയാണ്, എന്നാൽ ലഅൻ യസ്നി അർറജുലു ബി അശറത്തി നിസ്വത്തിൻ ഐസുറുൻ അലൈഹി മിൻ അൻ യസ്നിയ ബി ഇംറാത്തി ജാരിഹി. ഹദീസാണ്. അയൽവാസിയായ ഒരു പെണ്ണിനെ മോശമായ രൂപത്തിൽ കമൻ്റടിക്കുന്നതും നോക്കുന്നതും, അയൽവാസിയല്ലാത്ത 10 സ്ത്രീകളെ മോശമായ രൂപത്തിൽ കമൻ്റടിക്കുന്നതും നോക്കുന്നതും, ഈ 10 സ്ത്രീകളെ കമൻ്റടിക്കുന്നതിനേക്കാൾ ഏറ്റവും വലിയ പാപമാണ് അയൽവാസിയായ പെണ്ണിനോട് മോശമായ രൂപത്തിൽ പെരുമാറുന്നതെന്ന് സ്വഹാബത്തിനോട് മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ. എന്നിട്ടോ ആ ഹദീസിൻ്റെ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ചോദിക്കുന്നുണ്ട്, മാ തഖൂലൂന ഫി സരിക്കത്തി, മോഷണം നടത്തുന്ന വിഷയത്തിൽ നിങ്ങൾ അഭിപ്രായം എന്താ? സ്വഹാബത്ത് പറഞ്ഞു, ഹറമല്ലാഹു വ റസൂലുഹു, ഹറമഹല്ലാഹു വ റസൂലുഹു, അത് അല്ലാഹുവും റസൂലും ഹറാമാക്കിയ കാര്യമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അയൽവാസിയായ അയൽവാസിയുടെ വീട്ടിൽ നിന്ന് ഒരു വസ്തു മോഷണം എടുക്കുന്നത്, അയൽവാസിയല്ലാത്ത 10 വീടുകളിൽ നിന്ന് മോഷണം നടത്തുന്നതിനേക്കാള് ഏറ്റവും വലിയ ഗൗരവമാണ് തൻ്റെ അയൽവാസിയുടെ വീട്ടിൽ നിന്ന് മോഷ്ടിക്കുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അപ്പം അത്രത്തോളം ഗൗരവമാണ് അയൽവാസികളോട് നമ്മൾ അദബ് കേട് കാണിക്കുമ്പോൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, അൻ തഹ്ഫള അനിൽ ഗൈബ, പ്രത്യേകം ശ്രദ്ധിക്കണം, ഗൈബത്ത് അയൽവാസികളെ കൊണ്ടാണല്ലോ പെട്ടെന്ന് ഗൈബത്തും നമീമത്തും വരിക. അങ്ങനെയാണ്, പാരവെക്കൽ ഏറ്റവും കൂടുതൽ പാരവെക്കൽ കൂടെ നടക്കുന്ന ആളുകളായിരിക്കും, കൂടെ എപ്പോഴും അയൽപക്ക ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന ആളുകളായിരിക്കും കൂടുതലും പാരവെക്കുന്നത്. ചെയ്യാൻ പാടില്ല അത്. അൻ തഹ്ഫള അനിൽ ഗൈബത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ആണയിട്ട് പറയാണ്, നിങ്ങൾ അയൽവാസിക്ക് ഇഷ്ടമില്ലാത്തൊരു വാക്ക് നിങ്ങൾ പറഞ്ഞു പോകരുത് എന്ന് പറഞ്ഞാൽ പറഞ്ഞു പോകരുത്. മാത്രമല്ല, ഗൈബത്ത് പറയരുത് എന്നല്ല, ഗൈബത്ത് പറയുന്നത് കേൾക്കാനും നിങ്ങൾ മനസ്സ് കാണിക്കരുതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം. നമ്മൾ ചില നാടുകളിലൊക്കെ ഉണ്ട്, ഇപ്പോൾ ഈ പരിസരത്തുണ്ടോ എന്നറിയില്ല, ചില നാടുകളിലൊക്കെ ഉണ്ട് ഈ അസറ സമയമായാൽ, അതല്ലെങ്കിൽ ഒരു ഒഴിവ് സമയത്ത് വീട്ടിലെ സഹോദരിമാരൊക്കെ ഇങ്ങനെ ഒരുമിച്ചുകൂടി ഒരു അയൽപ്പക്ക മീറ്റിംഗ്, നല്ലതാണ് അൽഹംദുലില്ലാഹ് എല്ലാ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി. പക്ഷേ അവിടെ നമ്മൾ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം, അതിൽ ഗൈബത്തും നമീമത്തും കടന്നു വരൽ 99% സാധ്യതകളുണ്ട്. അതിന് ഉമ്മമാരെയോ അപ്പമാരെയോ നമ്മൾ അവസരം കൊടുക്കരുത്. തൻ്റെ അയൽവാസിയെക്കുറിച്ച് അത് ഉള്ളതാവട്ടെ അതില്ലാത്തതാവട്ടെ ഗൈബത്തും നമീമത്തും പറയുന്നതും, അതിനും നമ്മൾ അവസരം കൊടുക്കരുത്. അങ്ങനെ നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് പോകണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അങ്ങനെ ഒരിക്കലും നിങ്ങൾ ഗൈബത്ത് കേൾക്കാൻ പോലും നിങ്ങൾ സമയം കണ്ടെത്തരുത് എന്നാണ്. അതുകൊണ്ടാണ് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്ത് മദീനയിലൂടെ ഒരു വഴിയിലൂടെ അങ്ങനെ നടന്നു പോവുകയാണ്.
കുറച്ചപ്പുറത്തൊരു യാചകനായ കൂട്ടുകാരനുണ്ട്. യാചകന്മാർ പാവപ്പെട്ടവരെ വീട്ടിലേക്ക് വരുമ്പോൾ ചോദിക്കുന്നവരെ മടക്കി വിടരുതെന്ന് പഠിപ്പിച്ച പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. കണ്ണുകാണാത്തവർ വീട്ടിലേക്ക് വരൂലേ, ജോലി ചെയ്യാൻ കഴിയാതെ ശരീരത്തിന് വികലാംഗതയുള്ള പല ആളുകളെയും റെയിൽവേ സ്റ്റേഷനുകളിൽ കണ്ടിട്ടില്ലേ നമ്മളെ? അങ്ങാടികളിലൂടെ കമ്പോളങ്ങളിലൂടെ കവലകളിലൂടെ നടന്നു പോകുമ്പോൾ കണ്ടിട്ടില്ലേ വല്ലതും തരാവോ വല്ലതും തരുവോ എന്ന് പറഞ്ഞ് നടക്കുന്ന പാവപ്പെട്ട യാചകന്മാർ? അവരെ മടക്കി വിടാ പാടില്ല സ്വഹാബാ. ആര് വന്നാലും അവർക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സദക്ക നിങ്ങൾ കൊടുക്കടെ. ഒരു പിടി ഭക്ഷണമാണോ, ഒരു മുറുക്ക് വെള്ളം വേണോ, ഒരു നാണയത്തുട്ടാണോ, ഇവിടെ ആളില്ല എന്ന് പറഞ്ഞ് കഥ കിടക്കുന്ന സ്വഭാവം പാടില്ല പെങ്ങളെ. ഒരു നല്ല വാക്കുകൊണ്ടെങ്കിലും അവരെ സന്തോഷിപ്പിക്കണേ സ്വഹാബാ. മുത്തു റസൂലുള്ള ലോകത്തോടെ പറഞ്ഞതല്ലേ? അതുകൊണ്ടാണ് നബി തങ്ങളെ സ്വഹാബത്തും മദീനയിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു യാചകനായ ചെറുപ്പക്കാരൻ മുന്നോട്ട് വരികയാണ്. ആ സമയത്തൊരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുമ്പിൽ വന്നിട്ട് പറയുന്നു, നബിയേ, ഇവൻ എല്ലാ സമയത്തും യാചന നടത്തുന്നവനാണ്, ഇവൻ എൻ്റെ അയൽവാസിയാണ് നബിയേ, ഇവനെ എനിക്ക് നല്ലതുപോലെ അറിയാം തങ്ങളെ, ഇവൻ എത്ര സുഖം ലഭിച്ചാലും യാചന നിർത്താറില്ല നബിയേ, ഇവനൊരു യാചകനാണ് തങ്ങളെ എന്ന് ഈ പ്രിയപ്പെട്ട സ്വഹാബി പറയുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, പ്രിയപ്പെട്ട സ്വഹാബി, ആ യാചകനായ അയൽവാസിയെ നിങ്ങൾ ഹൈബത്ത് പറഞ്ഞില്ലേ? ആ സ്വഹാബി ചോദിച്ചു, ഇന്നമാ حدثنا بما فيه يا رسول الله نا ഉള്ളതല്ലേ പറഞ്ഞു നബിയേ, എൻ്റെ അയൽവാസിയാണ് എനിക്കറിയാ നബിയേ, അവൻ യാചന നടത്തുന്നവനാണ്, അവൻ യാചന നടത്തിയത് കൊണ്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഹസ്ബുക, അത് മതിമോനെ, ആ ഒരു വാക്ക് മതിമോനെ, ആ ഒരു വാക്ക് മതിമോനെ. ഇദാദ കരത്ത അഹാക ബിമാ ഫീഹി, അവനിലുള്ള ഒരു കാര്യം പറഞ്ഞാലും അവൻ ഇഷ്ടമില്ലാത്ത കാര്യമാണോ? ഗൈബത്താണ് സ്വഹാബ. നിങ്ങളെ അയൽവാസിക്ക് ഇഷ്ടമില്ലാത്ത വാക്ക് നിങ്ങൾ പറഞ്ഞു പോയാൽ, അത് പറയുന്നത് കേട്ടുപോയാൽ, അത് ഗൈബത്താണ് സ്വഹാബ, അത് നമീമത്താണ് സ്വഹാബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അതുകൊണ്ട് അയൽവാസികളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ല. അശദ്ദുന്നാസി അദാബൻ യൗമൽ ഖിയാമ, അല്ലാഹുവിന്റെ പരലോകത്ത് ഖിയാമത്ത് നാളിൽ നിങ്ങളെ വിചാരണ ചെയ്യുന്ന സമയത്ത് ജനങ്ങളെ കൂട്ടത്തിൽ നിന്ന് അല്ലാഹു ഏറ്റവും കൂടുതൽ അദാബ് തരുന്നതാരാണ്? അശദ്ദുഹും അദാബൻ നാസി ഫി ദുനിയാ, ദുനിയാവിൽ നിന്ന് ഗൈബത്ത് പറഞ്ഞ ചെറുപ്പക്കാരനാണ്, ദുനിയാവിൽ നിന്ന് ഗൈബത്ത് പറഞ്ഞ ചെറുപ്പക്കാരിക്കാണ്, ഈ ദുനിയാവിൽ നിന്ന് ഗൈബത്തും നമീമത്തും പറഞ്ഞവരാരാണ്? അവരെ വെറുതെ വിടൂല, അവരെ അല്ലാഹുവിന്റെ മാലാകമാരെ വെറുതെ വിടൂല. അല്ലാഹുവിനോട് ചെയ്ത തെറ്റ് അല്ലാഹുവിനോട് തൗബ ചെയ്താൽ അല്ലാഹു നമുക്ക് പുറത്തു തരൂലേ. മദ്യപിച്ചതുണ്ടാവാ, കളവ് പറഞ്ഞതുണ്ടാവാ, ജീവിതത്തിൽ ചെയ്തു പോയ പാപക്കരകളെ യജമാനനായ റബ്ബിനോട് മനസ്സറിഞ്ഞ് തൂബ് ചെയ്താൽ അല്ലാഹു നമുക്ക് പുറത്തു തരുമല്ലോ. പക്ഷേ അയൽവാസികളോട് ചെയ്തു പോയ തെറ്റ് അങ്ങനെയല്ല ചെറുപ്പക്കാരാ, അയൽവാസികളോട് പറഞ്ഞു പോയ കളവ് അങ്ങനെയല്ല പെങ്ങളെ, അത് അവരോട് തന്നെ മാപ്പ് ചോദിക്കണേ, അത് അവരോട് തന്നെ മാപ്പ് ചോദിക്കണേ. നിന്റെ അയൽവാസിയുടെ മാപ്പില്ലാതെ അല്ലാഹു നമുക്ക് മാപ്പ് തരൂല. നിങ്ങളെ അയൽവാസി നിങ്ങളെ കൊള്ള പൊരുത്തപ്പെടാതെ അല്ലാഹു നമുക്ക് പൊരുത്തപ്പെട്ട് തരൂല.